സഹസ്രാബ്ദങ്ങളായി കത്തോലിക്കാ സഭ പഠിപ്പിക്കുകയും കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന പാരമ്പര്യങ്ങളെയും ക്രൈസ്തവ സന്യാസത്തിന്റെ വിശുദ്ധിയെയും വീണ്ടും വികലമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. സ്വവർഗ വിവാഹങ്ങൾ പാപവും വിശുദ്ധ ഗ്രന്ഥ പരാമർശങ്ങൾക്കും സഭാ പഠനങ്ങൾക്കും വിരുദ്ധവുമാണ് എന്നത് ഒരു വസ്തുതയായി നിലനിൽക്കുമ്പോൾ ചാരിത്ര്യ വ്രതമനുഷ്ഠിച്ച് കർത്താവിന്റെ മണവാട്ടിമാരായി സ്വയം സമർപ്പിച്ചിട്ടുള്ള സന്യാസിനികളെ ഒന്നടങ്കം അവഹേളിക്കുവാൻ കത്തോലിക്കരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നവർ സത്യത്തിൽ എന്താണ് നേടുന്നത്? പ്രണയാർദ്ധരായ കന്യാസ്ത്രീകളുടെ ചിത്രങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ യാതൊരു സങ്കോചവുമില്ലാതെ പ്രചരിപ്പിക്കുന്നവർക്ക് മനസാക്ഷി എന്നൊന്നില്ലേ? മതേതരത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ആദർശങ്ങൾക്കായി മുറവിളികൾ കൂട്ടുന്ന സാംസ്കാരിക നേതാക്കളും പുരോഗമനവാദികളും ഇത്തരം പ്രഹസനങ്ങളിലൂടെ വ്രണപ്പെടുന്ന ക്രൈസ്തവരുടെ മതവികാരങ്ങളെ എന്തേ പാടെ മറക്കുന്നു. നാടിനും സമൂഹത്തിനും അനുഗ്രഹങ്ങളായി പ്രാർത്ഥനയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും പാവങ്ങളുടെ സംരക്ഷകരായി ദൈവത്തിന്റെയും ദൈവജനത്തിന്റെയും പ്രിയപ്പെട്ടവരായി സ്വയം ഉരുകിത്തീരുന്ന ക്രിസ്തുവിന്റെ പ്രിയ മണവാട്ടിമാരുടെ തിരുവസ്ത്രങ്ങൾ ദുരുപയോഗപ്പെടുത്തി തന്നെ വേണമായിരുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പുകമറയാക്കിയുള്ള നിങ്ങളുടെ കലാസൃഷ്ടി. ഇത് അതിനീചവും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ പരിധികളെയും ലംഘിക്കുന്നതും ആണ്. ഇത്തരം ആസൂത്രിതമായ ക്രൈസ്തവ അധിക്ഷേപങ്ങൾക്കെതിരെ ഭരണാധികാരികൾ നിശബ്ദത തുടർന്നാൽ വരാനിരിക്കുന്ന ഭവിഷ്യത്തുകൾക്ക് കേരളത്തിലെ പൊതുസമൂഹം നിങ്ങൾക്ക് മാപ്പ് നൽകില്ല. ക്രൈസ്തവർക്ക് പറയാനുള്ളത് യേശു സാവൂളിനോട് പറഞ്ഞ വചനം തന്നെയാണ്, ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് അപകടമാണ്. പവിത്രമായ സന്യാസവസ്ത്രം വികലമായി ചിത്രീകരിക്കുന്ന ഇത്തരം ആവിഷ്കാരങ്ങൾക്കെതിരെ ക്രൈസ്തവർ ഉണരുകയും പ്രതികരിക്കുകയും നിയമ നടപടികളിലേക്ക് കടക്കുകയും തന്നെ വേണം.